ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ COVID-19 കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും നല്ല വൃത്തിയോടുകൂടി ഹാൻഡ് വാഷ് ചെയ്തിട്ടും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയൊക്കെ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ആരോഗ്യ വകുപ്പും അതുപോലെ സർക്കാരും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ഞാൻ വീട്ടിൽ റെഡിയാക്കി എടുത്തതാണ്. നമുക്ക് പായ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിലുള്ള പ്ലാന്റ് നമ്മൾ വേറൊരു പോട്ടിൽ വെച്ചിട്ട് ഒന്ന് വേര് പിടിപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എടുക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ചപ്പാത്തി കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണത്. അപ്പം അതിലേക്ക് ചിക്കനാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വളരെ ഫാസ്റ്റായിട്ടാണ് ഒന്ന് കാണിക്കാട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. ചിക്കനിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഉപ്പ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില അരച്ചിട്ട് നമ്മൾ ഒന്ന് ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പ്രഷർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതാണ് അരപ്പിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, വലിയ ജീരകം, കുരുമുളക് പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള, പച്ചമുളക്, പിന്നെ തക്കാളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പൊടികൾ ചേർത്തിട്ട് പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ അരച്ചെടുത്തിട്ടാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി അലക്കാനുള്ളതൊക്കെ വളരെ വേഗത്തിൽ അലക്കിയെടുക്കുകയാണ്. അപ്പം ഇത് ആയുഷ്മോളുടെ ഒരു ഫേവറേറ്റ് പാവക്കുട്ടിയാണ് കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ടോയാണ് കേട്ടോ ഇത്. അപ്പം അതും കൂടെ ഒന്ന് നല്ലപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ അതുപോലെ കുഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ്ഷീറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് അലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഇപ്പോൾ അങ്ങനെ കൂടുതൽ അലക്കാനൊന്നും ഉണ്ടാവില്ല. ഡെയിലി നമ്മൾ അലക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുമല്ലേ, ക്ലീനിങ്ങിന് കൂടുതൽ ചെയ്യാൻ വരണല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ക്ലീനിങ് കഴിഞ്ഞു, ഞാനിതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഷോക്കേസൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധ ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വെച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സച്ചു. സച്ചുവിൻ്റെ കുഞ്ഞാകുമ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ അത്. അപ്പുറത്തെ ഹസ്ബൻഡുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ വായുവിലുള്ള പൊടിയാണിത്. നല്ല പോലെ പൊടിയുണ്ട്. രണ്ടു ദിവസം കൂടുമ്പോൾ തുടച്ചിട്ടില്ല. ഇതന്നെ നല്ല പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ റൂമിലും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ആ ഭാഗം കൂടി നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഫ്ലവർ വൈസൊക്കെ ഒന്ന് പൊടി തുടച്ചിട്ട് അതുപോലെ തന്നെ വെക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നല്ലപോലെ ക്ലീനാക്കി. പിന്നെ അകത്തുള്ള ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കുക്കിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരുവിധം പച്ചക്കറി നമുക്ക് കിട്ടുന്നതൊക്കെ ഇപ്പോൾ വീട്ടിലുള്ളതൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പുറത്തിറങ്ങാതെ നോക്കുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പുറത്തൊക്കെ പോകുന്നത്. പുറത്ത് പോവാന്ന് പറഞ്ഞപ്പോൾ തീരെ പുറത്ത് പോകാറില്ല കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയൊക്കെ വീട്ടിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഉച്ചക്കേക്കുള്ള ഫുഡാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചിരങ്ങയായിരുന്നു കറി ഉണ്ടായിരുന്നത്. അതുപോലെ ഇത് നമ്മളുടെ കൂർക്കാണ് കേട്ടോ. കൂർക്കാന്ന് പല ഭാഗത്തും പലതായിരിക്കും പറയുക. അപ്പം അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തപ്പോഴേക്ക് കയ്യൊരു പരിപാടി ആയിട്ടുണ്ട്. ഇനി അങ്ങനെ പോയിക്കോളും. നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ അങ്ങനെ പോയി വൃത്തിയായിക്കോളും കേട്ടോ കയ്യ്. അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ എരിവിനായിട്ട് ഇപ്പോഴല്ല ഞാൻ ചേർക്കുന്നത്, ഉണക്കമുളക് ഇടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് പെട്ടെന്ന് വേവാനുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ദാ അഴിച്ചൂട്ടി മുടിയൊക്കെ വാർത്ത് സുന്ദരിയാവുന്നുണ്ട്. അവളെപ്പോഴും അങ്ങനെയാണ്, മുടി വാരും, മുടി കെട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വാരും കേട്ടോ. അപ്പം ചിക്കനിലേക്കുള്ള മസാല ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി, അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പുമൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് ചിക്കനും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പം ഇതുപോലെയാണ് ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ആക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ മസാല പറ്റിയിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറിവേപ്പില ഇട്ടാൽ നല്ല നാടൻ ചിക്കനായി. അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, മുളക് പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല കളറുണ്ട്, നല്ല എരിവുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കുന്നിട്ടിട്ട് നല്ല പോലെ കുഴച്ചിട്ട്. അപ്പോൾ പക്ഷിപ്പനി ഉള്ള സമയത്ത് ചിക്കൻ കഴിക്കാൻ പറ്റുമെന്നൊക്കെ പലർക്കും സംശയമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേവിച്ച് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് പക്ഷിപ്പനി ബാധിച്ച ചിക്കനൊന്നല്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൂർക്കയിലേക്കുള്ള ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്, നമ്മൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എരിവിനായിട്ട് ചുമന്ന മുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാടൻ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ഇടിച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ആ കല്ലിലേക്ക് തന്നെ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണയിൽ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇടിച്ചു വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ വേവിച്ചു വെച്ചിട്ടുള്ള കൂർക്കയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലാണ്. അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെരങ്ങയും കൂടെ ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കാത്തൊരു കറിയാണ് കേട്ടോ, ഞങ്ങൾ മലപ്പുറം ഭാഗത്തുകാർക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണത്. അതുപോലെ തന്നെ ഏത് വെജിറ്റബിൾസ് കിട്ടിയാലും ഞങ്ങളത് താളിച്ചെടുക്കും കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത്. അപ്പോൾ ഫിഷോ ചിക്കനോ അതുപോലെ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ അതിന് ഒഴിച്ചേറിയായിട്ട് ഇത് നല്ല ടേസ്റ്റാണ്. മിക്ക സമയത്തും ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. തേങ്ങ അരച്ച് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അതിലേറെ എല്ലാവർക്കും ഇഷ്ടമാണ്, ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ചെരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിനായിട്ട് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാന്താരി മുളകൊന്നും ഇപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ കാന്താരി മുളകൊന്ന് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം.
അപ്പോൾ ആ സമയത്ത് ചിക്കന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് ഐഷുമോളുടെ വികൃതിയാണ് കേട്ടോ. അവള് നല്ലപോലെ ചട്ടകത്തിൽ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചിരങ്ങയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടി കിട്ടുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് ചിരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഉപ്പിട്ടാൽ മതി. അത്യാവശ്യത്തിന് കറി ആയി കിട്ടും. കുറുകിയ രീതിയിലാണിത് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ ആ ഉച്ചക്കത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് വിളമ്പുകയാണ്. ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുങ്ങാക്കറിയും, അതുപോലെ തന്നെ കുറുക്ക ഉപ്പേരിയും ചിക്കനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ രണ്ടാളും കൂടെ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് ക്ലീനിങ് കൂടെ ബാക്കിയുള്ളത് നിലം തുടക്കാനും അതൊക്കെ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടാണ്. പിന്നെ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് സച്ചുവിനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നോമ്പുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ കറി വെക്കാനുള്ള കോഴിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പച്ചക്കറി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിയിലേക്ക് ഒരു സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് കറിയൊക്കെ റെഡിയാക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്തേക്ക് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ സവാള ഞാൻ പകുതി വലിയ പീസായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് തൂമിക്കാനൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ക്ലീനാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വേസ്റ്റ് ബിന്നിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളപ്പം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ സമയം തന്നെ അവിടെ തന്നെ ക്ലീനാക്കിയാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല. ഇതുപോലൊരു വേസ്റ്റ് ബിന്ന്, ചെറിയൊരു വേസ്റ്റ് ബിന്ന് വെച്ചാൽ നമുക്കത് ഉപകാരമാവും. സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കൊറോണ സമയത്ത് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ചില പലർക്കും ഇപ്പോഴും അതിൻ്റെ ഗൗരവവും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളുടെ ഗവൺമെൻറ് ഒക്കെ പറയുന്ന അതുപോലെ നമ്മളെ സംസ്ഥാനം, രാജ്യമൊക്കെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ അത്രത്തോളം ഇതിൻ്റെ ഗൗരവം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളുടെ വേണ്ടപ്പെട്ടവരെ അതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത്രത്തോളം മോശപ്പെട്ട ഒരവസ്ഥയെ കൂടെയാണ് നമ്മളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. മാക്സിമം പ്രാർത്ഥന, അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളൊക്കെ പറ്റുന്നതും കഴിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ കുട്ടികളും പ്രായമായവരൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഏത് മതക്കാരാണോ അവർക്കൊക്കെ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് സ്വയം വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ, അതും കൂടെ ചെയ്യാം. അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്കൊക്കെ വളരെ വേഗത്തിൽ ഈ ഒരു അസുഖം ഇല്ലാതെ പോയി എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കന് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് കിഴങ്ങും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കനിൽ കുറച്ച് കിഴങ്ങും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ വറുത്തരക്കുന്ന കറിയിലൊക്കെ തേങ്ങ ചേർക്കാറുണ്ട് കേട്ടോ.
അപ്പൊ സവാള കട്ട് ചെയ്തതും കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് ഉലുവ പൊടിയാണ് കേട്ടോ, ഉലുവ ഇട്ട് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പൊ ഇതിലേക്കുള്ള തേങ്ങ ഞാൻ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ആയിച്ചൂട്ടി ഒരു കപ്പും കൊണ്ട് പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം ചോദിക്കുന്നു തേങ്ങ വെള്ളം തരുമോ തേങ്ങ വെള്ളം തരുമോ. അപ്പൊ അത് അവൾക്ക് പൊട്ടിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് വൈകി പോയതുകൊണ്ട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ക്യാമറയില് മുഖം കാണിക്കൂല എന്ന് പറഞ്ഞിട്ട് കപ്പ് കൊണ്ട് മറച്ച് വെച്ചിട്ടാണ് അവൾ അത് കുടിച്ചത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒന്ന് അവൾക്ക് തന്നെ ചിരി അടക്കാൻ വൈകായിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. ഇനി തേങ്ങയൊന്ന് ചിരകിയെടുക്കുകയാണ്. അപ്പൊ ഞാന് നമ്മളുടെ പഴയ കാലത്ത് മാന്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ ടൈൽസിൽ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ആ ചിരവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചൊന്ന് ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ചേർത്തിട്ട് ഒന്ന് നിറം മാറി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം വറുവായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വൈകുന്നേരത്തേക്കുള്ള ദോശയും കൂടെ ചുട്ടത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അരച്ചു വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബാക്കി പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പലർക്കും അറിയായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോഴേ നമ്മൾ കുടിക്കുകയാണെങ്കിൽ പാലൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പാല് ഇതിൽ ഇപ്പം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് നല്ല പോലെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണാക്കി നമ്മൾ മിക്സിയിൽ പഞ്ചസാരയും ചേർത്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ കട്ടി കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാല് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് കട്ടയാക്കിയിട്ട് അതിലിട്ടിട്ട് അടിച്ചാലും മതി. അത് നമ്മൾ അപ്പോൾക്കപ്പളേ കുടിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്താൽ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, മാങ്ങയുടെ പുളി മൊത്തം പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഐസ് വാട്ടർ ആണ് ഇതിലേക്ക് കുറച്ച് പാർന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് തണുപ്പിനായിട്ട് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് ആയതുകൊണ്ട് ഞാൻ പാലൊഴിച്ചിട്ടില്ല. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണത്. ഇപ്പോൾ പച്ചമാങ്ങയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ നല്ല കൂടുതലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ അതും കൂടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് ചിക്കൻ വെന്തതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ കറിയൊന്ന് തൂമിച്ചെടുക്കുക. അത്രയും പണിയുള്ളൂ കേട്ടോ. അരപ്പൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ രാവിലെയൊക്കെ ഇടിയപ്പം ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇപ്പൊ നോമ്പ് കാലത്ത് എല്ലാവർക്കും അറിയാം പത്തിരിയുടെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചിക്കനൊക്കെ വളരെ കുറച്ച് മതി. ഇതുപോലെ കിഴങ്ങൊക്കെ ചേർത്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും.
ഇനി ഇതൊന്ന് തൂമിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സവാളയാണ് തൂമിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ അടയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയായിരിക്കും നമ്മളുടെ പൂവട പോലെ തന്നെയാണ്. പക്ഷേ തേങ്ങയും പഞ്ചസാരയും ഇടുന്നതിന് പകരം ചിക്കനും സവാളയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുകയാണ് മസാലയൊക്കെ തേച്ചിട്ട്. ഈ സമയത്ത് നമുക്ക് പൊടിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മളുടെ പത്തിരിയുടെ സെയിം പോലെ തന്നെയാണ് ഇത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാച്ചോറും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. പിന്നെ തേങ്ങയും സവാളയും ഉലുവയും കൂടെ ചേർത്തിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നതുവരെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ആ സമയത്ത് തന്നെ ചായക്കുള്ള വെള്ളം കൂടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ മാവൊക്കെ ഞാൻ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് ഇതിലേക്കുള്ള മസാലയും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവിയിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എണ്ണയിൽ പൊരിച്ചു കൊടുക്കാം. അതും ടേസ്റ്റാണ്. ചായയുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാന് പത്തിരിമാവ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാണ്. പിന്നെ നമ്മള് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്നിങ്ങനെ പിച്ചി കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഹെൽത്തി ആണ്. ഞാൻ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഹെൽത്തി ആണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാനും പറ്റും. അപ്പൊ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയിട്ട് പത്തിരിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ട് സൈഡും ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക. വളരെ സിമ്പിൾ ആണ്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതവിടെ വേവട്ടെ. അപ്പോഴേക്കും തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് നോക്കാം. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയമായപ്പോത്തിന് നല്ല ഇടിയും മഴയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് എൻ്റെ ഫോണിലെ ചാർജും കൂടെ തീർന്നിട്ടുണ്ട്. ബാക്കി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ മാഹരി പുരസ്കാരത്തോടു കൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി വിശദമായിട്ട് ഇതുപോലെ ഇനിയും ചെയ്യാം. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം.